നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയെ കയറുറിവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് RSS നിർദ്ദേശം. അതായത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിക്കുമ്പോൾ ഈ വർഷം അവസാനം ചർച്ച നടത്തി 2025 ജനുവരി ആദ്യാഴ്ച തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതായത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും നിരവധി പേരെ മാറ്റാനുള്ള നിർദ്ദേശം RSS തന്നെ നൽകുകയാണ്. അതൊരു തീരുമാനമെന്ന രീതിയിലേക്ക് BJP കൈക്കൊണ്ടില്ലെങ്കിൽ നടപടി എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ തന്നെയാണ് RSSന്റെ തീരുമാനം. അതിൽ എടുത്തു പറയേണ്ട കാര്യം നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന രീതിയിലുണ്ടാകേണ്ട മാറ്റം തന്നെയാണ്. മന്ത്രിസഭയിലെ അഴിച്ചുപണി വളരെ വ്യക്തമാണ്. ഈ രീതിയിൽ സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകാതെ മുന്നോട്ടു പോയാൽ മന്ത്രിസഭ അധിക നാൾ കാണില്ല. മന്ത്രിസഭ നിലംപതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നരേന്ദ്രമോദിയുടെ വാശിക്ക് മേൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കേണ്ട കാലമായി കഴിഞ്ഞിരിക്കുന്നു. 2025 സെപ്റ്റംബർ 17 75 വയസ്സ് പൂർത്തിയാകും. അതിനു മുമ്പ് പ്രധാനമന്ത്രി സ്ഥാനം വെച്ചൊഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളത് പ്രാഥമിക ഉത്തരവാദിത്തമായി BJPയിൽ നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് 75 വയസ്സിന് ശേഷം ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നരേന്ദ്രമോദി പുതിയൊരു ആവിഷ്കാരം കൂടി കൊണ്ടുവന്നു. 75 വയസ്സിന് ശേഷം MP സ്ഥാനത്ത് പോലും പ്രധാനപ്പെട്ടവർ ഇരിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നീങ്ങിയത്. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് 3-2 ഭൂരിപക്ഷം വേണം നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആ ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളിലും 3-2 ഭൂരിപക്ഷം വേണം. ലോക്സഭയിലെ 364 MPമാരുടെ പിന്തുണയും രാജ്യസഭയിലെ 164 MPമാരുടെ പിന്തുണയും ഒരിക്കലും നടക്കില്ല എന്നുള്ളത് നരേന്ദ്രമോദിക്ക് തന്നെ അറിയാം. MPമാരെ ചാക്കിട്ടു പിടിക്കാൻ വിചാരിച്ചാലും അത് നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ ബിൽ പൊളിയും. അനുരഞ്ജന ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒട്ടനവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. കോൺഗ്രസ് നിബന്ധന വച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കുക എന്ന് തന്നെയാണ്. മോദിയെ താഴെയിറക്കാതെ ഞാൻ മരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഗാർഗയും പറഞ്ഞിരുന്നു. കോൺഗ്രസ് BJPയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. രാജ്യത്തെ സംബന്ധിച്ച് നിരവധിയായ പ്രശ്നങ്ങളിൽ മുഖ്യപ്രതിപക്ഷമെന്ന രീതിയിൽ ഈ രാജ്യത്ത് കൂറും കടമയും ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ട്. സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ACC പറയുന്ന നിബന്ധനകളിൽ ഒന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തലസ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയാൽ മാത്രമേ ചർച്ചയിലേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. ഈ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് മോദിയുടെ മാത്രമല്ല BJPയുടെയും അജണ്ടയാണ്. എന്നാൽ ആ പ്രക്രിയയ്ക്ക് നരേന്ദ്രമോദി ആ സ്ഥാനത്ത് ഉണ്ടാകരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം.